കേഫ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള COP28 കോൺഫറൻസിനായി ഫ്രാൻസിസ് മാർപാപ്പ ഡിസംബർ ആദ്യവാരം ദുബായ് സന്ദർശിക്കും. ലോകത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡനത്തിന് ഇരയാകുന്ന ക്രൈസ്തവരുടെ ദുരവസ്ഥ തുറന്നു കാണിക്കുന്ന ക്രോസ് ഇൻ ഫയർ പ്രദർശനത്തിന് ലണ്ടനിലെ ഹംഗേറിയൻ കൾച്ചറൽ സെന്ററിൽ തുടക്കമായി. UPF UAE ആഭിമുഖ്യത്തിൽ ഷാർജ വർഷിപ്പ് സെന്ററിൽ നവംബർ 16 വൈകിട്ട് 7:30 മുതൽ നടക്കുന്ന ആരാധനാസന്ധ്യ റിട്ടേൺ 2023 ഡോക്ടർ പ്ലസൻ മേമന് ശുശ്രൂഷിക്കും. IPC ഛത്തീസ്ഗഡ് സ്റ്റേറ്റിന്റെ പുതിയ പ്രസിഡന്റായി പാസ്റ്റർ ഡോക്ടർ KB മാത്യു ചുമതലയേറ്റു. അനാരോഗ്യം കാരണം ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് സ്ഥാപക പ്രസിഡന്റ് പാസ്റ്റർ കുരുവിള എബ്രഹാം ചുമതലയൊഴിയുന്നതിനാലാണ് സ്റ്റേറ്റ് ജനറൽ ബോഡി ഡോക്ടർ KB മാത്യുവിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ജനുവരി 4 മുതൽ 7 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് AG മലബാർ ഡിസ്ട്രിക്ട് സിൽവർ ജൂബിലി സമ്മേളനങ്ങൾ നടക്കും. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 റവന്യൂ ജില്ലകളിലെ 21 സെക്ഷനുകൾ ഉൾപ്പെടുന്നതാണ് AG മലബാർ ഡിസ്ട്രിക്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 28 കോഴ്സുകൾ ചെയ്ത ഡോക്ടർ ദീപക് ദാനം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയും മോഹൻ ബഗാൻ സ്പോർട്സ് സയന്റിസ്റ്റുമാണ്. സ്പോർട്സ് ഫിസിയോതെറാപ്പിയിൽ ഡോക്ടറേറ്റ് നേടിയ ഇദ്ദേഹം ഫിഫ ഫെല്ലോഷിപ്പ് നേടുകയും ഫിഫയുടെ അംഗീകാരം ലഭിച്ച ഏക ഇന്ത്യൻ ഫിസിയോതെറാപ്പിസ്റ്റുമാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. ഷലോം.